നമസ്കാരം. അങ്ങനെ ശിവസേന തീർന്നു, അല്ല തീർത്തു, ബി ജെ പി തന്നെയാണ് അതിനുള്ള കുഴി വെട്ടിയത്. കുഴി വെട്ടിയിട്ട് മൂടുകയായിരുന്നു ആ പാർട്ടിയെ. രാഷ്ട്രീയ അന്ത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തൊരു ട്വിസ്റ്റാണ്! കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. മലയാളികളടക്കം ഇന്ത്യക്കാർ മുഴുവൻ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. രാവിലെ പത്രങ്ങളിൽ നിന്നും വന്ന വാർത്തകൾക്ക് എന്തൊരു വിഭിന്നമായ വിശേഷമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ശിവസേനയ്ക്ക് കരണത്ത് കിട്ടിയ അടി, രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ശരത് പവാർ കൂടി കൊടുത്ത മറുപടി. ശരത് പവാറിൻ്റെ NCP വ്യക്തമായ നിലപാട് തുടക്കം മുതൽ എടുത്തിരുന്നു. BJP തന്നെയാണ് ജനവിധി അനുകൂലമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കണമെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ പൊളിച്ചുകൊണ്ട് ശിവസേന NDA സഖ്യകക്ഷിയായിരുന്നിട്ട് പോലും, അതായത് BJP നേതാക്കൾ വന്ന് പ്രചരണം നടത്തിയതുകൊണ്ടായിരുന്നു പല ശിവസേനാ നേതാക്കളും അധികാരത്തിൽ കയറാനും അല്ലെങ്കിൽ വിജയിച്ച് MLAമാരാകാനുമുള്ള കാരണമായത്. ആദിത്യ താക്കറെ വിഭാഗം BJPയുമായി ഭിന്നിച്ചു നിൽക്കുന്നതിൽ വലിയ രീതിയിൽ അസ്വസ്ഥരായിരുന്നു. കാരണം ആദിത്യ താക്കറെ ഉൾപ്പെടെ ജയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ ഒഴുകിയെത്തുകയായിരുന്നു മറാത്ത ഭൂമിയിൽ. അങ്ങനെ ഇരിക്കവെയാണ് ശിവസേനയിലെ ചില ബുദ്ധി കേന്ദ്രങ്ങളായ സഞ്ജയ് റാവത്തും അതോടൊപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയും ഒക്കെ ഉദ്ധവിനെ പറഞ്ഞ് തിരികേറ്റി കൊടുത്തത്. വ്യക്തമായ നിലപാടുകൾ എടുക്കണം, നമ്മൾ ഇനിയും BJPയുടെ കീഴിൽ കഴിഞ്ഞാൽ പാടില്ല, വ്യക്തിത്വം നിലനിൽപ്പ് അതൊക്കെ പാർട്ടിക്ക് പ്രാധാന്യമാണ്. ഇവിടെ ശിവസേന BJPയുടെ കൂടെ അല്ലാതിരിക്കുമ്പോൾ സംപൂജ്യരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. NCP ശിവസേനയുടെ യാഥാർത്ഥ്യം എന്താണെന്നും യഥാർത്ഥ മുഖം എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ പദ്ധതികളാണോ എന്നുകൂടി വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. എന്നാൽ പമ്പരവിഡ്ഢികളായിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അവർ ഒന്നും അറിഞ്ഞില്ല. ഈ രീതിയിലുള്ള സമാനമായ പുരോഗമന ചിന്തകൾ ഒക്കെ ശിവസേനയുടെ ഭാഗത്തു നിന്ന് ഉള്ളതിനേക്കാൾ രണ്ടിരട്ടിയിലധികം NCPക്ക് ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതുകൊണ്ടാണല്ലോ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നിട്ടും NCP പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്നും തന്നെ താൻ ഇനിയും ചെയ്യില്ല എന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ ശരത് പവാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അധികാര കുതിയന്മാരായ ശിവസേനയിലെ ഏതാനും ചില നേതാക്കൾക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്ന് വ്യക്തമാകുന്നു. മഹാരാഷ്ട്രയിൽ ചുറുചുറുക്കുള്ള ഏറ്റവും കൂടുതൽ ജനകീയനായ മുഖ്യമന്ത്രി എന്ന് നരേന്ദ്രമോദി പോലും വിശേഷിപ്പിച്ച് പറഞ്ഞ ദേവേന്ദ്ര ഫട്നാവിസ് ഇനി മറാത്ത ഭൂമി ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രനും സംസ്ഥാനത്ത് ദേവേന്ദ്രനും എന്ന ഈ പദ്ധതി വൻ ഹിറ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഗവർണർ ഭഗത് സിംഗ് കോശിയാരി ഇതുമായി ബന്ധപ്പെട്ട തിടുക്കം കൂട്ടിയ ചർച്ചകൾ നടത്തിയിരുന്നു. നേരത്തെ രാഷ്ട്രപതി ഭരണം മഹാരാഷ്ട്രയിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഒരു പരിധിവരെ മറ്റ് പാർട്ടികൾക്ക്, അതായത് ശിവസേന, കോൺഗ്രസ്, NCP സഖ്യങ്ങൾ മഹാരാഷ്ട്രയിൽ അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ BJP തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം അവർക്ക് നൽകണമെന്ന് വ്യക്തമാകുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും BJPയും ശിവസേനയും ഒരുമിച്ച് ഇനി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയുമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല സുപ്രിയ സുലെ കൂടി കേന്ദ്രത്തിലേക്ക് കേന്ദ്രമന്ത്രിയായി മാറും എന്ന വാർത്തകളും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. NDAയുടെ ഭാഗമായി ഇനി NCP ഉണ്ടാകും എന്ന വ്യക്തമായ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കർഷകരുടെ ഉന്നമനമാണ് തൻ്റെ പ്രാധാന്യ അജണ്ട, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ശരത് പവാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കേന്ദ്ര മന്ത്രിമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയപ്പോഴേ തന്നെ ശിവസേനയ്ക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്നതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ശിവസേനയ്ക്ക് അവരുടെ രാഷ്ട്രീയ പരാജയത്തിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.